എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഒക്ടോബർ 23 ഇന്ന് നമ്മൾ കാണുന്ന വിശുദ്ധൻ ക്രിസ്തീയ തത്വചിന്തകനും റോമൻ സെനറ്ററുമായ വിശുദ്ധ സെവേരിനോ ബോവേസിയോയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയുക. നമ്മുടെ വിശുദ്ധൻ്റെ ചരിത്രത്തിലേക്ക് കടക്കും മുമ്പ് ഒരു വാക്ക്. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായുള്ളൂ. അറിയാത്ത ഈ അനുദിന വിശുദ്ധരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കാകെ 27 സബ്സ്ക്രൈബേഴ്സാണ് നമുക്കുള്ളത്, കുറച്ച് കാലമായിട്ടുള്ളൂ. അതിനകത്ത് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 22 പേരും അൽമായ സഹോദരങ്ങളാണ്. സിസ്റ്ററുടെ സഭയിലുള്ളത് ഇറ്റാലിയൻ സിസ്റ്റേഴ്സാണ്, അപ്പോൾ അവർക്ക് ഈ മലയാളമൊന്നും തിരിയില്ലല്ലോ. അപ്പോൾ എനിക്കുള്ളത് 22 അൽമായ സഹോദരങ്ങളാണ് ഇത് കേൾക്കുന്നതെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് ഒത്തിരി പ്രോത്സാഹനങ്ങൾ കിട്ടുന്നുണ്ട്. അവർ പറയാണ് സിസ്റ്റർ ഇത് നിർത്തി കളയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചാനല് ഒരു ദിവസം നന്നായി വരും. കാരണം ഇതിൽ ഒത്തിരി കാര്യങ്ങൾ, ആരും പറയാത്ത കാര്യങ്ങൾ, ഞങ്ങൾക്ക് അറിയാത്ത ഒത്തിരി അറിവുകൾ സിസ്റ്റർ ഇതുമായി പങ്കുവെക്കുന്നുണ്ട്. അവർ അവരുടെ വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുന്നുണ്ട്. അതങ്ങനെയൊക്കെ കേട്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വിശുദ്ധൻ്റെ ചരിത്രത്തിലേക്ക് പോകാം. ബോവേസിയോ 475 റോമിൽ ജനിച്ചു. 25 വയസ്സിൽ റോമൻ സെനറ്ററും കോൺസുലുമായി. സിമാക്കോ ചക്രവർത്തിയുടെ മകളായ റുസ്തിചാനയെ വിവാഹം കഴിച്ചു. സെവരീനയ്ക്ക് 2 ഉണ്ടായിരുന്നു. രണ്ടുപേരും ബിരുദം നേടിയതിനു ശേഷം കോൺസുൾ ആയി. ക്ലാസിക്കൽ തത്വത്തെയും ക്രിസ്തീയ സംസ്കാരത്തെയും സമന്വയിപ്പിച്ച തത്വചിന്തകനായിട്ടാണ് പണ്ഡിതന്മാർ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ മധ്യകാലഘട്ടത്തിലെ ക്രൈസ്തവ തത്വചിന്തയിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി. തേദോർ രാജാവിൻ്റെ മുഖ്യ സഹകാരിയായിരുന്ന അദ്ദേഹം റോമൻ ചിന്താഗതിയും ക്രിസ്തീയ വിശ്വാസവും ഗോതുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകനായ തിയഡോറുമായി ആലോചിച്ചു. ഗോതി എന്ന് പറഞ്ഞാൽ മധ്യകാലഘട്ടത്തിൽ ജർമ്മനിയുടെ ഓറിയൻ്റൽ ഭാഗങ്ങളിൽ ഗോത്രങ്ങളായി ജീവിച്ചിരുന്ന ബർബേറിയൻ പീപ്പിൾസിനെ കുറിച്ചാണ് ഇപ്പറയുന്നത്. തേദോറിന് സെവേരിയനയുടെ ആശയത്തോട് യോജിക്കാൻ സമ്മതമല്ലായിരുന്നു. അതിനാൽ തിയോദോർ തന്നെ അന്യായമായ കുറ്റം സവേരിയയിൽ അടിച്ചേൽപ്പിച്ച് പാവയിലേക്ക് നാടുകടത്തപ്പെട്ടു. തുടർന്ന് പ്രിഫെക്റ്റായ എവ്സേബിയോ അദ്ദേഹത്തെ കൽവെൻറ്റീനായയിലെ പഴയ കത്തീഡ്രലിൽ അടച്ചുപൂട്ടി തടങ്കിൽ ഇട്ടു. 524 അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തി. സവേരിയനയുടെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം തടവറയിൽ വെച്ച് എഴുതിയ ദ കോൺസലേഷൻ ഫിലോസഫി എന്നറിയപ്പെടുന്ന 5 ഗ്രന്ഥങ്ങളാണ്. ഈ കൃതി ദാന്തി അലിഗേരിക്ക് പുറമെ എഴുത്തുകാരായ നവോത്ഥാന മാനവികവാദികളും അവരുടെ ഗ്രന്ഥങ്ങളിൽ സവേരിയയുടെ ചില ആശയങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ദാന്തി അലിഗേരി അതുപോലെ തന്നെ ഈ ഇൻഫെർണോ പുർഗത്തോരിയോ പറദീസോ എന്നതിനെ കുറിച്ചൊക്കെ എഴുതിയ ഒരു വലിയ ഗ്രന്ഥകർത്താവാണ്, ഇറ്റലിയത്തെ വലിയ ഗ്രന്ഥകർത്താവാണ് ദാന്തി അലിഗേരി സിസ്റ്റർ. അതാണ് അവരുടെയൊക്കെയാണ് സിസ്റ്റർ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇൻഫെർണോ അല്ല നരകം ശുദ്ധീകരണ സ്ഥലം സ്വർഗത്തെക്കുറിച്ചൊക്കെ ഒരു പ്രത്യേക വീക്ഷണത്തോടു കൂടിയാണ് ദാന്തി അലിഗേരി എഴുതിയിരിക്കുന്നത്. തിയോദോറിനാൽ കൊല്ലപ്പെടുന്നതുവരെ ഈ പ്രശസ്ത റോമൻ തത്വചിന്തകൻ ഇടറാത്ത ഹൃദയത്തോടെ സമഗ്രതയോടെ ദൈവത്തെ സേവിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചുനിന്നു. ഒക്ടോബർ 23 ഓർമ്മ ദിനം ആചരിക്കുന്നു. സവേരിയനയുടെ വിചിന്തനങ്ങളിൽ ഒന്നാണ് ശരത്കാലത്ത് കാട്ടുപൂക്കൾ എന്ന പോലെ വാടിക്കൊഴിഞ്ഞു പോകുന്ന മനുഷ്യൻ്റെ ഭാഗ്യരൂപത്തേക്കാൾ ക്ഷണികമായ ഒന്നും തന്നെയില്ല. ഈ ആശയത്തോട് യോജിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥർ നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ഈ വിശുദ്ധനോട് ചേർന്ന്, നമ്മുടെ ബോവേസിയോനോട് ചേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മളെ ഈ സ്വർഗീയ മധ്യസ്ഥർ തന്നെ നമ്മൾ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.